ഇതുപോലുള്ള കളിപ്പാട്ടങ്ങൾ ഏത് ചന്തയിലും വാങ്ങാൻ കിട്ടും. പക്ഷെ ഇത് വെച്ച് കളിക്കാനുള്ള കരളോർക്ക് വാങ്ങാൻ കിട്ടില്ല. ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അത് ഇംഗ്ലീഷാണോ ടിബറ്റൻ ആണോ എന്നെനിക്ക് മനസ്സിലായില്ല. കണ്ണൻ സൂര്യാലയം വ്ലോഗ്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ JCB ഓടിക്കാൻ പോവാണ്. ഞാൻ ഇതുവരെ JCB ഓടിച്ചിട്ടില്ല. അയ്യപ്പനും കോശി സിനിമ കണ്ടപ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഒരു JCB ഓടിക്കുക എന്നുള്ളത്. അതുകൂടാതെ ഈ JCBക്ക് ഒരു പ്രത്യേകമുണ്ട്. ഈ സാധാരണ JCB തന്നെ ഇതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ഒരു ഫോർക്ലിഫ്റ്റ് ആക്കി ചെയ്തിരിക്കുകയാണ്. അത് സൈറ്റിൽ തന്നെ ഞങ്ങൾ ചെയ്തതാണ്. ആ കാര്യങ്ങളും പിന്നെ ഈ JCBയെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇതെല്ലാം പഠിപ്പിക്കാൻ പോകുന്നതും ഇതിനെപ്പറ്റി പറഞ്ഞുതരാൻ പോകുന്നതൊക്കെ നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? സുരേഷ്. സുരേഷ്, ചേട്ടൻ ശരിക്കും കേരള ആണോ അതോ തമിഴ്നാടാണോ? എങ്ങനെയാണ്? തമിഴ്നാട് തുറയൂർ തിരിച്ചി. ആ ഊര് പേര് വന്ന് ആളത്തൊടിയൻപട്ടി. ആണോ? അണ്ണൻ എത്ര വർഷമായി? 13 വർഷം ആയിച്ചു. 13 വർഷമായി. അണ്ണൻ ആരെ ഇതെല്ലാം പഠിപ്പിച്ചത്? അണ്ണൻ. അണ്ണൻ ഗുരു. അതെ. അപ്പൊ 13 വർഷമായിട്ട് JCB കാര്യങ്ങളൊക്കെ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ. ശരി. അണ്ണന്റെ അണ്ണനെ പഠിപ്പിച്ച പോലെ എനിക്ക് ഇന്ന് പറഞ്ഞു തരണം. ഓ, ഇന്ന് വണ്ടി എനിക്ക് ഓടിക്കണം. അപ്പൊ ഞാൻ ഇന്ന് വണ്ടി ഓടിക്കും, JCB ഓടിക്കും. അതുകൂടാതെ ഈ JCBയുടെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫോർക്ലിഫ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്നും ഇതിൽ എങ്ങനെയാണ് ലോഡ് ചെയ്യുന്നതെന്നും. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് സോളാർ പ്ലാന്റ് നടത്തുന്നവർക്കാണ്. സോളാർ പ്ലാന്റിന്റെ വർക്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന് ആ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഈ വണ്ടി സാധാരണ ഒരു JCB ആയിരുന്നു. ഇതിനെ കൺവേർട്ട് ചെയ്ത് ഫോർക്ലിഫ്റ്റ് ആക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആക്ച്വലി ഈ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് നമ്മുടെ ഒരു കോൺട്രാക്ടറുടെ കയ്യിലുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഏത് സൈറ്റിൽ പോകുമ്പോഴും ഈ സോളാറിൻ്റെ ലൊക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ അതിപ്പോൾ എറണാകുളത്തൊക്കെയാണ് നമ്മൾ വിളിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ഫോർക്ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരും. പക്ഷേ ഉൾഗ്രാമങ്ങളിലേക്കോ അല്ലെ പല സൈറ്റുകളിലൊക്കെ റിമോട്ട് ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഫോർക്ലിഫ്റ്റ് ഒന്നും എല്ലായിടത്തും കിട്ടത്തില്ല. ആകെ കിട്ടുന്ന JCB ആയിരിക്കും. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ നമ്മുടെ കോൺട്രാക്ടർ ഈ സാധനം റെഡിയാക്കി വെച്ചിരിക്കുക. ഇങ്ങനെ ഒരു സാധനം ഇത് വർക്ക്ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി വെൽഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് നമ്മൾ സൈറ്റിൽ വണ്ടിയിൽ ലോറി കയറ്റി ഇവിടെ കൊണ്ടു വെക്കും. അതിനുശേഷം ലോക്കലി ഒരു JCB വിളിച്ചിട്ട് ആ JCBയുടെ ബക്കറ്റ് അഴിച്ച് മാറ്റിയിട്ടാണ് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ശരിക്കും രണ്ട് പേരുടെ ആവശ്യമുള്ളൂ. രണ്ടുപേരെന്ന് ഒരാൾ ഓപ്പറേറ്ററും ഒരാൾ ഹെൽപ്പറും വേണം. അപ്പോൾ ഈ സാധനം ഫിറ്റ് ചെയ്തത് നമ്മുടെ അണ്ണനാണ്. അപ്പോൾ അണ്ണനോട് തന്നെ ചോദിക്കാം, ഇതെങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞു? സ്റ്റാർട്ടിങ് കൊണ്ടുവന്നിട്ട് പാക്കറ്റൊക്കെ അമിത്ത് വെച്ചിട്ട് നമ്മൾ ബോൾഡൊക്കെ അളിച്ചിട്ട് പിന്നെ ഊരിയെടുക്കണം. ഊരിയെടുത്തിട്ട് മറുപടിയും ഫോർക്ലിഫ്റ്റ് ഓവർ പൊസിഷൻ നമുക്ക് അങ്ങോട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ അണ്ണൻ പറഞ്ഞ കാര്യം, ഇത്രേ ഉള്ളൂ. ഇതിന് ഈ JCBയും ഈ JCBയുടെ കൈയും ഇതും തമ്മിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ 4 പിന്നു വെച്ചിട്ടാണ് ഇതിനകത്തുള്ള ഇത് ഊരിയെടുത്തിട്ട് ഇത് റിലീസ് ചെയ്തെടുക്കും, അല്ലേ? പിടിച്ചെടുക്കും. എന്നിട്ട് ഇത് ഈ 4 പോർഷന് പകരം നമ്മുടെ അതിനകത്തുള്ള കറക്റ്റ് സാധനങ്ങൾ കയറ്റി ഇതിനൊക്കെ എന്താ പറയുന്നത്? പിന്നെ ഈ പിന്ന് ഇട്ട് ലോക്ക് അടിക്കും. ഈ 4 പിന്നിട്ട് ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ സാധനം സെറ്റായി. പിന്നെ ഈ ബക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന അതേ രീതി തന്നെയാണ് ആ ഫോർക്ലിഫ്റ്റിന്റെ ഓപ്പറേഷൻ വരുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം. കണ്ടോ, അതെ, ഇനി വന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. കണ്ടോ, ഇതുപോലത്തെ പിന്നുണ്ട്, 4 പിന്നുണ്ട്. ആ 4 പിന്ന് ബക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് ഇതിന് പകരം ഈ മോഡ്യൂൾ അറ്റാച്ച് ചെയ്ത് ഈ സംഭവം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ശേഷം ഈ പിന്നിടുക, അതിനൊരു ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്, ആ ലോക്കിംഗ് ഇട്ട് കൊടുക്കുക. അങ്ങനെ 4 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോർക്ലിഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആകെപ്പാടെ ഇപ്പോൾ ഒരു നല്ലൊരു ഇലക്ട്രിക് സോളാറിൻ്റെ കോൺട്രാക്ടറൊക്കെയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് എപ്പോഴും ഉപകാരപ്പെടും. കാരണം നമ്മൾ ഈ പാലറ്റിനെ പറ്റി കാണിക്കും. അതേ ഇങ്ങോട്ടേ, ഇതാണ് ഈ പാലറ്റ് എന്ന് പറഞ്ഞാൽ, സോളാർ പാലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 അടങ്ങിയിട്ടുള്ള മോഡ്യൂൾസൊക്കെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിലും ചെറിയ പവർ പ്ലാന്റിലൊക്കെയാണെങ്കിൽ നമ്മൾ ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ സാധനം തൂക്കുന്നതും എടുക്കുന്നതും വെക്കുന്നതൊക്കെ. അപ്പോൾ ക്രെയിൻ ആണെങ്കിൽ തന്നെ നമുക്ക് സമയം കൂടുതലെടുക്കും. 2 ബെൽറ്റ് ഇടണം, ഇതിനടിയിൽ കൂടെ കയറി ബെൽറ്റ് ഇടണം, അതുപോലെ ഒരു ബെൽറ്റ് പോലെ 2 ബെൽറ്റ് ഇടണം. അപ്പോൾ 2 ബെൽറ്റ് ഇടണം, അത് തൂക്കണം, അതുപോലെ തിരിച്ചിറക്കുമ്പോഴും ബെൽറ്റ് റിലീസ് ചെയ്യണം. അപ്പോൾ ഒക്കെ സമയം നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ ഇത്രയും JCB ചെയ്യുന്ന അത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ നമുക്ക് ഏകദേശം ഒരു 500 മീറ്ററോളം ദൂരത്തിൽ നിന്നാണ് നമ്മൾ ഈ പാനൽ എടുത്തുകൊണ്ട് വരുന്നത്. JCB അവിടെ പോകുന്നു, ടക്ക് നിൽക്കുന്നു, തിരിച്ച് നേരെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, വീണ്ടും പോകുന്നു എടുക്കുന്നു. പക്ഷേ ക്രെയിൻ അത്രയും പെട്ടെന്ന് പോകുന്നില്ല, കാരണം തൂക്കിക്കൊണ്ടല്ലേ വരുന്നത്, അത് ആടിയാടി വരും. അപ്പോൾ അതിൻ്റെ ബൂമാണെങ്കിലും തൂക്കി പിടിക്കണം, പല പല പ്രശ്നങ്ങളാണ്. JCB വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. Thank you.
താങ്ക് യു സുരേഷ്. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി, അത് ഈ സുരേഷ് ഏട്ടൻ നമ്മൾ വിചാരിച്ച പോലല്ല, ക്യാമറ വർക്കിലും അഗ്രഗണ്യനാണ്. കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ ആദ്യം സുരേഷ് ഏട്ടനെ കണ്ടപ്പോൾ സുരേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ഭയങ്കര ഷോർട്ട്സ്, അതായത് താഴെ നിന്ന് പോകുന്നു, മറി പൊക്കുമ്പോൾ അടിയിൽ നിന്ന് എടുക്കുന്നു, സൂം ചെയ്യുന്നു, സൂം ഔട്ട് ചെയ്യുന്നു, പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോ എടുത്തത്. അപ്പോൾ അണ്ണൻ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫോണൊക്കെ എടുത്ത് ഈ ടയറിലൊക്കെ ഇങ്ങനെ വെച്ച് എന്താ ടേപ്പൊക്കെ ഒട്ടി വെച്ചിട്ട് വണ്ടി ഓട്ടത്തിലെടുക്കും. അപ്പോൾ ഞങ്ങളുടെ പവർ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ തലകുത്തി മറിഞ്ഞു വരുന്ന പോലെയൊക്കെയാണ് അണ്ണൻ എടുത്ത് വെച്ചിരുന്നത്. അണ്ണന് JCBയുടെ പരിപാടി മാത്രമല്ല അത്യാവശ്യം വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയെ കുറിച്ചും നല്ല ഇതുണ്ട്. അപ്പം ടാലൻ്റ് ഉള്ള ആളാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ചാനൽ പേര് കണ്ണൻ സൂര്യാലയം ചാനൽ സബ്സ്ക്രൈബ് പണുങ്ങ, ബെല്ലൈക്കാണ് ക്ലിക്ക് പണുങ്ങ. അടിപൊളി അടി മുത്ത. അപ്പോ അപ്പൊ നമ്മള് മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരിക്കും. ദിസ് ഇസ് കണ്ണൻ സൂര്യാലയം സൈനിങ് ഓഫ് വിത്ത് സുരേഷ് ഏട്ടൻ. ഓക്കെ, ബൈ, താങ്ക് യു.